can't believe this. Ninda go to engineer scene can't even sort nothing. One minute. Oh. Geetha aunty? Geetha aunty? Oh. So, Geetha aunty, you are not here. Oh God! You are not here. You are not here. Oh, broys, I did it. I did it. I was on. Chumal. Yedo Mandabudi. Niari Bishni Patane. Pinericari. Any killing air and paid you nulla. Ah, the Amir Khan Ayalum. E. Ritik Roshan Ayalum. E. Bobby Diol Ayalan Siri. Hey, hello. I'm paid carilla. Paid picariulu. D. Yangal iron and a paid carilla. Ah, no. Upon a day, Bariman and Capedile. And then the British, Illingly Pavel and dinner, I live and a lay. Yan Ningle could a video eternally. Other verm trailer and a boss. Yadart the film in a verum pona de Olu. In the alum Ningakan and a Barimarianum, our film cardigan and Avisham Verilla. Trailer കാണുമ്പോൾ തന്നെ അവർ നിങ്ങളെ ഡൈവേഴ്സ് ചെയ്തോളും നിന്റെ മുടിയിലെ ആ തിളങ്ങുന്ന സ്കാർഫും നിന്റെ ഒപ്പമുള്ള ആ ക്ലോസ് ഡാൻസും Pinne Ninde Kavilla. Oh, yeah. Hey, don't say that word, okay? It's a. Ippa orma onno. Ado ini njan orma peduthano. Ini ningalkonnu orkan kazhiyunnillengi adu njan thanne kaanichu tharam. They kando ningade performance aa sundaramaya raathriyile leelavilasangala. Ah. David. ഞങ്ങളെ കണ്ട ഉടനെ നിങ്ങൾ എന്താ ഒരു മാതിരി കാറ്റിപോയ ബലൂൺ പോലായി. അങ്ങനെ അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. ഓങ്കർ ചേട്ടാ ഗീത ചെറിയമ്മയെ കാണാനാണെന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് പോന്നേ. എന്നിട്ട് ഗീത ചെറിയമ്മ എവിടെ? അല്ലേ ഫോണുമായിട്ട് എന്തായിരുന്നു ഒരു പിടിവലി? അതിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? ഒന്ന് കാണിച്ചേ. അത് പിന്നെ ഒരു കൊറിയോഗ്രാഫി ആയിരുന്നു. ഒരു കൊറിയോഗ്രാഫി. ദേ ഇത് കണ്ട. ഞങ്ങൾ ഇത് കാണിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ദേ ഈ സ്റ്റെപ്പ് കണ്ട. ഇത് കളിക്കാൻ നോക്കട്ടെ. എനിക്ക് ഷോ ബാറ്ററി ഡെഡ് ആയി പോയല്ലോ. ഇനിപ്പെന്താ? ഇറ്റ്സ് ഓക്കേ ഗയ്സ്. നിങ്ങൾ ഇപ്പോ പഠിച്ച സ്റ്റെപ്പ് എല്ലാം പ്രാക്ടീസ് ചെയ്യേ. ബാക്കിയുള്ള സ്റ്റെപ്പ് എല്ലാം ഞാൻ നിങ്ങൾക്ക് സാവകാശം പറഞ്ഞു തരാം. ഞാൻ ഗീത ആന്റി ഒന്ന് കണ്ടിട്ട് വരാം. ശിവൻ എന്താ പറ്റിയ പ്രശ്നം വല്ലതുണ്ടോ? ഇവിടെ കുഴപ്പമൊന്നുമില്ല ഉണ്ടോ? എന്താന്നാ ഇതൊക്കെ? ഈ പാദരാത്രിക്ക് നിങ്ങൾ മൂന്നുപേരും ഇവിടെ എന്തിനാ വന്നത്? അത് പിന്നെ ഡാൻസ് കൊറിയോഗ്രാഫി ഞങ്ങൾ ചില്ലൗട്ട് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് എന്താ ഇവിടെ ചില്ലൗട്ട് ചെയ്താൽ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കഴിയുമ്പോൾ വന്നേക്കാം. പോകോ പ്രാക്ടീസ് ചെയ്യായിരുന്നു അവർ. നടക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്നോട് താങ്ക്സ് പറയണം. എന്തിന്? നിങ്ങളുടെ ഡിവോഴ്സ് നടക്കാതെ ഞാനല്ലേ പരീക്ഷിച്ചേ. ഏട്ടത്തിമാരാ വീഡിയോ ഉണ്ടായിരുന്നെങ്കിലേ എല്ലാം അവിടെ തീർന്നേനെ. റൂഡി പറഞ്ഞത് തന്നെയാണ് എൻ്റെ ശരി. അവളുടെ കയ്യിലുള്ള വീഡിയോ എങ്ങനെയല്ലേ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യണം. ശിവ, അതെങ്ങനെ നടക്കാനാ? വീഡിയോ ആ പ്രിയയുടെ കയ്യിലല്ലേ. അതല്പം ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, എന്നാലും ഞാൻ ചെയ്തോളാം. നീ ചെയ്തെടുത്തോളം മതി. എല്ലാ തവണയും തെറ്റുപറ്റില്ല, ഇത്തവണ ശരിയാക്കിയോളാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ല. നിങ്ങളിതേ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഡിഫെൻസ് ചെയ്താൽ മതി, ഞാൻ അറ്റാക്ക് ചെയ്തോളാം. ക്ലീൻ ബൗൾഡാതെ വന്നാൽ മതി. നമുക്കിനി അധികം സമയമില്ല. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ. ഇവളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് ക്ലോസ് ചെയ്യണം. മറ്റൊരാൾ പോലും ഈ കാര്യം അറിയാനും പാടില്ല. എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാ. ഏട്ടന്മാർ രണ്ടുപേരും ടെൻസ്ഡാണെന്ന് കണ്ടാൽ അറിയാം. പക്ഷെ റൂഡി ആവശ്യത്തിലധികം കോൺഫിഡൻ്റ് ആണെന്ന് തോന്നുന്നു. ഉറപ്പായും എന്തോ നടക്കുന്നുണ്ട്. എന്താ ഏട്ടത്തി പ്രിയയോട് സംസാരിച്ചോ? ഇല്ല. അത് ഞങ്ങൾ അവളുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഓങ്കാരച്ചേട്ടനും വല്യേട്ടനും റൂഡി എല്ലാം ഉണ്ടായിരുന്നോണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ കാര്യം അവതരിപ്പിച്ചല്ലേ പറ്റൂ. ശരിയാ, അത് ഇന്ന് രാത്രി തന്നെ പറയാൻ വേണം. ശരിയാ, എങ്ങനെയെങ്കിലും കാര്യം അവളെ ധരിപ്പിക്കണം. പ്രത്യേകിച്ചും നമ്മൾ ഇക്കാര്യം അവളോട് പറയുമ്പോൾ ആ മൂന്ന് പേരും അവിടെ ഉണ്ടാവില്ല നമ്മൾ ഉറപ്പുവരുത്തണം. ശിവാനി അപ്ഡേറ്റ്സ് ഇല്ല. രുദ്രന്റെ സിഗ്നൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇതെന്തൊരു സിറ്റുവേഷൻ ആണ് ശിവ. അവനെ കൊണ്ട് ഒരു ചുക്കും പറ്റില്ലെന്ന് നമുക്ക് തന്നെ അറിയാം. എന്നിട്ട് ഇപ്പൊ അവനെ തന്നെ ഡിപെൻഡ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യമെങ്കിലും അവനത് കൊളാക്കാതിരുന്നാൽ മതിയായിരുന്നു. ഗൗരിക്ക് ഒരു വിധത്തിലും സംശയം ഉണ്ടാക്കാനുള്ള ഇട വരുത്തരുത്. നീ ആദ്യം നിന്റെ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കാൻ നോക്ക്. ശിവ, ഞാൻ വെക്കാണ്. ഗൗരി വരുന്നു, പിന്നീട് വിളിക്കാം. ബൈ. എപ്പോഴാ ഒന്ന് മിണ്ടാൻ പറ്റിയ? ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി രാവിലെ മുതൽ പുറകെ നടക്കുക. ഒരവസരം കിട്ടണ്ടേ? അതൊക്കെ പോട്ടെന്നേ. ഇനി എന്നോട് പറഞ്ഞേ, നിങ്ങളുടെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? എന്നെ കാണാതിരിക്കാൻ പറ്റാത്തോണ്ടാണോ ചേടേന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്? ഗോവ വരെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? സോറി, എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങിക്കോട്ടെ. നമുക്ക് നാളെ വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ ലൈറ്റ് കെടുത്താം, ചേട്ടൻ പോയി കിടന്നോ. ശിവൻ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? യാത്രയുടെ ക്ഷീണം നല്ലോണം ഉണ്ടായിരിക്കും. Agent Om, Agent Shiva, are you guys ready? Okay, ഇത്രയൊന്നും എക്സൈറ്റഡ് ആവേണ്ട ആവശ്യം ഇവിടെ ഇല്ല. പ്രിയ റൂമിലില്ലെന്ന് നിനക്ക് ഉറപ്പല്ലേ? ആ, അവൾ മിഡ്നൈറ്റ് യോഗ ചെയ്യാൻ പോയിരിക്കോ? മിഡ്നൈറ്റ് യോഗ? midnight yoga in the relay. Pretty young answer. Come on. So the Let's do this. Ah. Shh. I'm going to carry him. I'll mobile over and knock. Near up in Noka, Yanni said Noka. Come on. Guys, huh? This is ready. Rudy, stay focused, okay? I'm mobile. Come on. Huh? Scene can't do it on the Yanatam Pradesh. Cool number, Kana Bullis a major look up. Or a minute. Number and next 3 bedroom miller. Bed in Tati live, Ulichirkana. What's wrong with you? Oh, no, little bed in a whole little. Shut up. Go away, you went into Custard. Here the potter idea. Neither any other Satya. Were you pressured in the Urashamicha? He pathelim fell to the Petrica. And then Gori and he gave it less than Dobhagia. Ningal and the Ivide Isamet Adam Yangakin in order to guide him Parayan and Diagno. Ah, Paranolo Yangala the name Kanana Grecha the Ricarium Parana, but she had no Ravasaru to Kitilla. Ada Isamet were Indian. Yaka Corponolillo Ah, Corponola in the Ningle Parayanola the Priya Dandano Nala Namada Mutashida happy birthday. I don't know. ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് മുത്തശ്ശിക്ക് വേണ്ടി നല്ലൊരു പാട്ട് റെഡിയാക്കുന്നുണ്ട്. ഓ തോലച്ച് തോലച്ച്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതൊരു സർപ്രൈസ് ആയിട്ട് ഒരുക്കുന്നു. അതുകൊണ്ട് ഇത് മറ്റാരും അറിയാനും പാടില്ല. പ്രിയ ഇത് വളരെ രഹസ്യമായിട്ട് തയ്യാറാക്കി തരണം. അതിനെന്താ? ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് സ്റ്റെപ്സ് പഠിപ്പിച്ചു തരാം. നിങ്ങൾ അത് റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. That's the best idea. We'll record it on the phone. Battery? Yes. One minute. Oh. What's the matter, Gauri? Sarala, come on. Gauri? എന്തുപറ്റി God, I lightened off either. He did the Panyan and a wide contributor. Need any help? Yeah. Pakshe ore condition undu. Thana drive cheyan povunathu. Sorry? Obviously, because I don't drive people around. Shweta endha aagrahikkunnu. അത് നേടിയിരിക്കും. നീ എത്രയൊക്കെ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചാലും എനിക്കറിയേണ്ടതെല്ലാം ഞാൻ നിന്നിൽ നിന്ന് അറിഞ്ഞിരിക്കും. ഞാൻ നിങ്ങളുടെ ഭാര്യമാരെ ഈ വീഡിയോ കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ പുതിയ നമ്പറുമായിട്ട് 3 പേര് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നീ ആ വീഡിയോ അവരെ കാണിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോടെല്ലാം തുറന്നു പറയാൻ പോകും. ഈ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോട് നടന്നതെല്ലാം തുറന്നു പറയാൻ പോവുകയാണ്. നിങ്ങൾ 3 പേര് ഇവിടെ എന്താ ഈ സമയത്ത്? അതും കട്ടിലിന്റെ അടിയിൽ. ഒങ്കര ചേട്ടാ ക്ഷീണിച്ചിരിക്കായിരുന്നല്ലോ, നല്ല ഉറക്കമായിരുന്നു. പിന്നെങ്ങനെ ഇവിടെ എത്തി? ഇവരുടെ വെപ്രാളം, വിയർത്തൊലിച്ചുള്ള നിപ്പ്, പിന്നെ കട്ടിലിന്റെ അടിയിലെ കിടത്തം, ഇതെല്ലാം തെളിയിക്കുന്നത് ഇവരെന്തോ വലിയ കള്ളത്തിനൊപ്പിക്കുന്നുണ്ട് തന്നെയാ. ഹലോ, എന്താ കാര്യം? നിങ്ങളോടാ ചോദിച്ചത് ഇവിടെ എന്തെടുക്കായിരുന്നു ഈ പാതിരാത്രിക്ക് ഇവളുടെ റൂമിൽ. അത് ഞാൻ പറയാം. നിങ്ങൾ 3 പേര് ഇവിടെ ഡാൻസ് പഠിക്കാൻ വന്നതുപോലെ തന്നെയാ ഇവരും എന്റെ റൂമിലേക്ക് വന്നത്. നാളെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് മുത്തശ്ശിക്കും സർപ്രൈസ് തരാനുള്ള പ്ലാനിലായിരുന്നു. ഐ മസ്റ്റ് സേ, നിങ്ങളുടെ ഫാമിലി വളരെ സ്വീറ്റ് ആണ്. ഇവിടെ എല്ലാവരും സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. എന്ന് വെച്ചാ നിങ്ങളും ഞങ്ങളെ പോലെ തന്നെ സർപ്രൈസ് പ്ലാൻ ചെയ്യായിരുന്നോ? അതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ വന്നത്. ഞങ്ങള് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞങ്ങള് സർപ്രൈസ് ആയി പോയി. എന്റെ അഭിപ്രായത്തില് നിങ്ങൾ എല്ലാരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേണ്ട, ഇന്ന് രാത്രി ഒരുപാട് ഇരുട്ടിയില്ലേ, നമുക്കിനി നാളെ ചെയ്താൽ മതി. നിങ്ങൾ ചെല്ലേ, ഞങ്ങൾ പറയുന്നേ. എല്ലാരും ഒന്നിച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, നമുക്ക് നാളെ ചെയ്യാല്ലേ? ഒന്നിച്ചാവുമ്പോ ഒരു രസം ഉണ്ടാവും. കറക്റ്റ് ആണ് എടത്തി, എടത്തി പറഞ്ഞതാണ്. ഭവ്യ എന്ന് വാ, നമുക്ക് കിടന്ന് ഉറങ്ങാം. ഒന്ന് നിന്നേ. സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇതല്ലേ വേണ്ടത്? എന്നാലും എന്റെ കയ്യിൽ ഇതിന്റെ ഒരു കോപ്പി മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് ഒബ്രോയ്സ്. ഞാൻ ഇതുവരെ കളി തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പോഴേക്ക് ഇത്രയും പേടിച്ചോ? ജസ്റ്റ് ഇമാജിൻ. അപ്പോ ഈ പ്രിയ കളി തുടങ്ങിയ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇന്ദ്രസഭാതല സംഗീതം ഞാൻ നിങ്ങളുടെ ഭാര്യമാരെ ഈ വീഡിയോ കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ പുതിയ നമ്പറുമായിട്ട് 3 പേര് ഇറങ്ങിയിരിക്കുന്നത്. നീ ആ വീഡിയോ അവരെ കാണിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോടെല്ലാം തുറന്നു പറയാൻ പോവാ. ഈ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോട് നടന്നതെല്ലാം തുറന്നു പറയാൻ പോവുകയാണ്. ഹലോ ബ്രോയ്സ്, നിങ്ങൾ വീണ്ടും ഇവിടെ എന്തെടുക്കുവാ? കാര്യമായിട്ട് പറഞ്ഞ തലേ കയറില്ലേ? ഇനി ഇത് ടി വിയിലിട്ട് കാണിച്ചാലേ മനസ്സിലാവുള്ളോ, അതോ ഭാര്യമാരെ കാണിക്കണോ? നീ കാണിച്ചോ? അത് കാണിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ഗോ റൈറ്റ് അഹെഡ്. ഞങ്ങൾ നിന്നെ തടയാൻ പോകുന്നില്ല. ഇൻഫാക്റ്റ് അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ അവരോട് നേരിട്ട് പറയാൻ പോവാ. കാരണം ഞങ്ങളുടെ ഭാര്യമാരോട് ഒന്നും ഒളിപ്പിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങളിൽ നിന്ന് അന്ന് രാത്രി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അവരിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് ഒരു തെറ്റുകൂടെ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഹലോ ഗൈസ്, നിങ്ങൾക്കെല്ലാം തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? സത്യം പറയുന്നവർക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഒരു കള്ളം മറയ്ക്കാൻ 1000 കള്ളങ്ങൾ പറയേണ്ടി വരുമെന്നാണ് ഞങ്ങളുടെ മുത്തശ്ശി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നോ കള്ളത്തരം. അത് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യമാരെ ഈ വീഡിയോ കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ പുതിയ നമ്പറുമായിട്ട് 3 പേര് ഇറങ്ങിയിരിക്കുന്നത്. നീ ആ വീഡിയോ അവരെ കാണിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോടെല്ലാം തുറന്നു പറയാൻ പോവാ. പിന്നെ ഈ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ വിശ്വസിക്കോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോട് നടന്നതെല്ലാം തുറന്ന് പറയാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഓർമ്മയുള്ളതല്ല. ആ ഒരു കാര്യം കൂടി അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. വി ആർ സോറി. സോറി സോറി. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ നിന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് ക്ഷമിക്കണം. അതിനുവേണ്ടിയെല്ലാം ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. അന്ന് നടന്നതെല്ലാം ലഹരിയുടെ പുറത്തായിരുന്നു. ഇതെങ്ങനെയാ ശരിയാവുന്നത്? ഇവരപ്പ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? പറ്റിക്കാൻ പറഞ്ഞാന്നാ ഞാൻ കരുതിയേ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. അതെങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റൂ. സത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസം തന്നെയാണ്. പക്ഷെ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. ശരിയാണ്. ചേട്ടന്റെ എല്ലാ ചട്ടമ്പി തരത്തിനും ഞാനൊരു ആരാധകനായിരുന്നു. നിന്റെ മുടിയുടെ ഫാന്. ബട്ട് ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ 2 പേരുടെയും ഹോണസ്റ്റ്ലി ദി ബെസ്റ്റ് ഫാന്. ഓൾ ദി ബെസ്റ്റ്.